ഇടുക്കിയിലെയും തൃശൂരിലെയും തോൽവി കോൺഗ്രസ് ഏറെക്കുറെ പ്രതീക്ഷിച്ചതായിരുന്നു. എന്നാൽ പി സി ചാക്കോയുടെ ചാലക്കുടിയിലെ തോൽവി കോൺഗ്രസിന് അപ്രതീക്ഷിത ആഘാതമായി. മൂന്നിടത്തും കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണം പാളയത്തിലെ പടയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മധ്യകേരളത്തിൽ ഇടുക്കി, ചാലക്കുടി, തൃശൂർ മണ്ഡലങ്ങളിലുണ്ടായ കോൺഗ്രസിന്റെ തോൽവി യു ഡി എഫിലും കോൺഗ്രസിലും പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നു. മൂന്നിടത്തും പാർട്ടി സ്ഥാനാർത്ഥിയെ ചിലർ പാലം വലിച്ചുവെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. നിലവിൽ തന്നെ തർക്കം രൂക്ഷമായ തൃശൂരിൽ കെ പി ധനപാലിന്റെ തോൽവി പ്രശ്നങ്ങൾ ആളിക്കത്തിക്കും. തൃശൂരിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് പുറകിൽ പോയത്. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ നാടായ മണലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 6000 വോട്ടിന് പിന്നിലായി. ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തിയ കെ പി ധനപാലിനെ തോൽപ്പിച്ച തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരസ്യമായി രംഗത്തെത്തും എന്നാണ് സൂചന. കോൺഗ്രസ്, കേരള കോൺഗ്രസ് വോട്ടുകൾ മറിഞ്ഞതാണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ തോൽവിക്ക് കാരണം. ഇതിൽ ഡി സി സി നേതൃത്വം ഇപ്പോൾ തന്നെ പ്രതിക്കൂട്ടിലായി കഴിഞ്ഞു. ഡി സി സി പ്രസിഡന്റ് റോയ്ക്കെ പൗലോസിന്റെ കോലം കത്തിച്ചാണ് ഒരു വിഭാഗം പ്രതിഷേധിച്ചത്. ഡീൻ കുര്യാക്കോസിനെതിരെ പ്രവർത്തിച്ചുവെന്ന ആരോപണം നേരിടുന്ന മുൻ ഡി സി സി പ്രസിഡന്റ് ഇ എം അഗസ്റ്റിയും പ്രവർത്തകരുടെ രോഷത്തിനിരയായിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പ് വോട്ടുകൾ വലിയ തോതിൽ ഡീൻ കുര്യാക്കോസിന് നഷ്ടപ്പെട്ടത് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹൈറേഞ്ചിലെ യു ഡി എഫ് വോട്ടുകൾ കൂട്ടത്തോടെയാണ് ഒലിച്ചുപോയത്. ജോസഫ് ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ള തൊടുപുഴയിൽ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിനും ജോസഫ് ഗ്രൂപ്പ് മറുപടി പറയേണ്ടിവരും. ചാലക്കുടിയിൽ പി സി ചാക്കോയ്ക്ക് പാളയത്തിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി എന്നാണ് സൂചന. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെയാണ് പി സി ചാക്കോയ്ക്ക് വോട്ട് കുറഞ്ഞത്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് ഈ തോൽവികൾ വഴിവെക്കുമെന്ന ഉറപ്പാണ്. കൊച്ചിയിൽ നിന്നും അഭിലാഷ് ജി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്.